ഹോളിഡേസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ രുചികളും തേടിയുള്ള ഹോളിഡേസ് ടീമിന്റെ യാത്ര തുടരുന്നു. ഇന്നും വ്യത്യസ്തമായ കാഴ്ചകൾ കാണിക്കണം എന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സ്ഥലം പാളിപ്പോയല്ലേ പ്രശാന്ത് ചേട്ടാ. നമ്മളൊരു കിഡിലെ ഒരു പ്ലേസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ ഒരു പ്ലേസ് തന്നെ, നമ്മുടെ നാടിനോട് അത്രയും ഫീൽ കിട്ടുന്ന ഒരു പ്ലേസ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ചെറുങ്ങനെ ഒന്ന് പാളിപ്പോയി, പ്രശ്നമില്ല. നമ്മൾ വേറൊരു ദിവസം ആ വിഷ്വലായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ബഹറിലെ ധനുഷ്കൊടി എന്ന് വേണ്ടിയൊക്കെ പറയാം. നുറാന ഐലൻഡ്, യെസ് നുറാന ഐലൻഡ്. കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ധനുഷ്കൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കടലിൻ്റെ നടുക്കൂടെ ഒരു റോഡ്, നമുക്ക് അതിലൂടെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാം. അല്ല, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. രണ്ട് സൈഡിലും കടൽ, അതിൻ്റെ നടുക്ക് കൂടെ റോഡ്. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ മുഴപ്പിലങ്ങാടൊക്കെ പോകുന്ന പോലെ നമുക്കൊരു ഡ്രൈവിംഗ് ബീച്ച് എന്ന് വേണ്ടിയിട്ട് പറയാം അല്ലേ. അങ്ങനെയും വേണ്ടിയൊക്കെ പറയാം. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാം, അതുപോലെ ഫിഷിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ബഹറിലെ ധനുഷ്കോടി എന്ന് അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നുറാന ഐലൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാലോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാണിക്കുന്നില്ല, അത്യാവശ്യമുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാക്കിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. എന്താ പ്രശ്നം ചേട്ടാ? തീർച്ചയായും ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഇവിടുത്തെ അറബ്സ് നമ്മൾ ഹോഴ്സിൽ റൈഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരെ പല ഫംഗ്ഷൻസിനും അവർ യൂസ് ചെയ്യുന്ന ഹോഴ്സാണ്. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യിച്ചിട്ടും അതുപോലെ റൈഡും ഈവനിങ് റൈഡൊക്കെ ആക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. അതുപോലെ രണ്ട് സൈഡിലൂടെയും നമുക്ക് വണ്ടികൾ പോകുന്ന കാണാൻ പറ്റും. കടലിനോട് ചേർന്നിട്ടും അതുപോലെ തന്നെ ഈ നടുക്കൂടി വഴി കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹൈലൈറ്റ് മെയിൻ ഇവിടുന്ന് വണ്ടി റൈഡ് ചെയ്യുന്നത്. ചുറ്റുമാണ് എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല, അവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ് കണ്ടോ. രണ്ട് കടലിനോട് ചേർന്ന് നമ്മൾ മറ്റേ മുഴപ്പിലങ്ങാട് ബീച്ച് നിന്നൊക്കെ നമ്മൾ ഓടിച്ചു പോകുന്ന പോലെ നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ഓടിച്ചു പോവാം. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതല്ലേ പ്രശ്നം തോന്നുന്നത്. ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്, ഇവർ മണ്ണ് അങ്ങത്തോളം മണ്ണിട്ടിട്ട് അവരുണ്ടാക്കിയതാ. പക്ഷെ എന്താണ് അതിന്റെ ലാസ്റ്റോട്ടേക്ക് ഒരു ഫിഷിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഹോർസ് റൈഡിങ് കാണാം നമുക്ക്, അതുപോലെ വണ്ടി ഓടിച്ചു പോകാം. നമ്മളെ സെയിം ലൈക്ക് ധനുഷ്കോടി, ചെറിയൊരു ഓഫ് റോഡിങ് പ്ലേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്, നാച്ചുറൽ അല്ല. ഇവർ മണ്ണിട്ട് തിട്ടയാക്കിട്ട് ഉണ്ടാക്കിയതാണ്. ഓഫ് റോഡ് ബൈക്കുകളൊക്കെ പോകാം, കുതിര പോകുന്ന കണ്ട. അങ്ങനെ ഒരുപാട് കുതിരയും കൊണ്ട് റൈഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കുതിരയൊക്കെയായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ, ഒരു അറബികളുടെ ഒരു മെയിൻ ഫേവറേറ്റ് മൃഗങ്ങളുടെ ഒന്നാണല്ലേ കുതിര. നമ്മുടെ നാട്ടിൽ മറ്റേ നമ്മളെ നാട്ടുകാർക്ക് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കൂടുതൽ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഡോഗ്, അതുപോലെ പശു അങ്ങനത്തെ. പക്ഷേ ഇവരുടെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കുതിര എന്ന് പറയുന്നത്. നമ്മളെ പെറ്റ്സായിട്ട് നായിനെയും പൂച്ചനെയൊക്കെ പോറ്റെന്ന് പറയാം. ഇവരും പോറ്റുന്നുണ്ട്, പക്ഷേങ്കിൽ ഇവരെ മെയിനായിട്ട് കാണുന്നത് കുതിരേനെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഒന്നും കൂടി കേട്ടാൽ നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. പക്ഷേ നല്ല തണുപ്പുണ്ടല്ലേ, മച്ചാ ഒരു ഫ്രണ്ട് വന്നിക്കുവാ. ഇതല്ലേ ഹിമാലയന, റോയൽ എൻഫീൽഡ് ഹിമാലയന കേട്ടാ പോയത്. അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ ഒരുപാട് ദൂരമുണ്ട് നമുക്ക് വണ്ടി കണ്ടോ.
ഓടിച്ച് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ഈ സൈഡ് ഉണ്ട്, നമ്മൾ ആ ഭാഗത്ത് നിന്നാണ് വന്നത്. കാരണം ചുറ്റും വണ്ടികൾ, ഒരുപാട് വണ്ടികളുണ്ട്. അതുപോലെ ഈ സമയത്ത് വന്നാൽ കിട്ടിയില്ല ഒരു സൺസെറ്റും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പ്രശാന്തൻ്റെ അടുത്താണ് സൂര്യൻ നിൽക്കുന്നത്. നല്ലൊരു സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ചെറിയൊരു ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇതൊക്കെ ഓഫ് റോഡ് നമ്മൾ മണ്ണ് ഇട്ടുണ്ടാക്കിയത്, അതായത് നാച്ചുറൽ പാറ അങ്ങനത്തെ ഒന്നുമല്ല, സാധാരണ മണ്ണ്, നമ്മളെ കടപ്പുറത്തുണ്ടായിരുന്ന മണ്ണില്ല, അതുപോലത്തെ മണ്ണ് ഇട്ടിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ഓഫ് റോഡ് നമുക്ക് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പ്രശാന്തമായിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഈ ഭാഗത്ത് ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്കൊരു തമ്പിനെല്ലാം എടുക്കണം കേട്ടോ. സൺസെറ്റ് നോക്കി കേട്ടോ, നല്ലൊരു സൺസെറ്റ് ആസ്വദിക്കട്ടോ. പിന്നെ അങ്ങനൊരു മല കാണുന്നുണ്ട് നിങ്ങൾ. ആ മല ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളന്ന് ശമാലയ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മല കയറിയിട്ടില്ലേ, ബഹ്റിൻ മലനിരകൾ കീഴടക്കിയ മലയാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾ പോയി കണ്ടു നോക്ക്. ആ മലേൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ വ്യൂ ആണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് വരാം. ഇവിടുത്തെ കാഴ്ചകളുണ്ട്, നല്ല സൺസെറ്റ്, നമ്മളെ ധനുഷ്കുടിയിലൊക്കെ പോലെ തന്നെ കടലിൻ്റെ നടുക്കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. രണ്ട് സൈഡും കടൽ അങ്ങോട്ടോടുണ്ട്. നമുക്ക് ഫിഷിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഫിഷ് ചെയ്യാം, ഇതുപോലെ ഈവനിങ് സൺസെറ്റ് ആസ്വദിക്കാം. പിന്നെ നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാം, വണ്ടിയൊക്കെ ആയി വന്ന് കടലിൻ്റെ സൈഡിൽ വന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സൺസെറ്റ് ആസ്വദിക്കാം. നല്ല തണുത്ത ക്ലൈമറ്റാണ്, നല്ല കാറ്റാണ്. അപ്പോൾ എല്ലാവരും വരുമോ എൻജോയ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കണ്ടവരാണെന്ന് എനിക്കറിയാം, ഒരുപാട് ആൾക്കാർ വന്നവരാണെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറൊരു സ്ഥലമായിരുന്നു പ്ലാൻ ചെയ്തത്, വേറെ വെറൈറ്റി ഒരു സ്ഥലമായിരുന്നു. പക്ഷേ നിങ്ങളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് സെറ്റാക്കാം. കാരണം ഇന്ന് പോയിട്ട് അത് നടന്നിട്ടില്ല, നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നിട്ടില്ല. അടുത്ത വീഡിയോ നമ്മളത് അതായിരിക്കും. ധനുഷ്കോടിൻ്റെ കാര്യങ്ങൾ, അതായത് നുറാന ഐലൻഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല, ചെറിയൊരു ഡ്രൈവ്, ബീച്ച് ഡ്രൈവ്, അതുപോലെ ഫിഷ് ചെയ്യുന്ന ആൾക്ക് ഫിഷ് ചെയ്യാം, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല പ്രശ്നം കേട്ടോ. നല്ല കിട്ടിലൊരു സൺസെറ്റ് കിട്ടും, അതുപോലെ ഹോർസ് റൈഡ് ചെയ്യുന്ന ഇവിടുത്തെ അറബ്സ് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, അതുപോലെ ഫിഷ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, അതുപോലെ ചെറിയ ചെറിയ ബോട്ടിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അത്രയൊക്കെയാണ് നുറാന ഐലൻഡിൻ്റെ കാര്യങ്ങൾ. ജസ്റ്റ് വരുമോ ഒന്ന് ചില്ലാവുക പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തിടാൻ വിടുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓണാക്കിയിടുക, എന്നിട്ട് ഓൾ അമർത്തുക, അപ്പോഴാണ് നമ്മളെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്